നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾ ഉടനടി ലഭിക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ മാക്സാറ്റ് റീസണിങ് സൊല്യൂഷന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൽഫബറ്റ് സീരീസ് വന്നിട്ട് എച്ച് ജെ കെ എം ആൻഡ് എൻ പി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സീരീസിലെ നെക്സ്റ്റ് വേർഡ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ കൂടെ പ്ലസ് ടു ചെയ്യുമ്പോഴാണ് നമുക്ക് ജി എന്ന ടേം കിട്ടുക അല്ലേ. ജി എന്ന ആൽഫബറ്റ് കിട്ടുക, ജീൻ്റെ നെക്സ്റ്റ് ആൽഫബറ്റ് ആണ് എച്ച്. എച്ചിൻ്റെ കൂടെ പ്ലസ് ടു ചെയ്യുമ്പോഴാണ് നമുക്ക് ജെ കിട്ടുക. ജെൻ്റെ നെക്സ്റ്റ് ആൽഫബറ്റ് ആണ് കെ. കെ പ്ലസ് ടു ചെയ്യുമ്പോൾ എം കിട്ടും. അപ്പോൾ ഈ ഒരു ആൽഫബറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ പിന്നെ നെക്സ്റ്റ് ആൽഫബറ്റ് നോക്കുക, ക്യു. ക്യൂവിൻ്റെ കൂടെ രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എസ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്യു എസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ കറക്റ്റ്. അടുത്തൊരു ബോർഡ് മാസിൻ്റെ ആണ്, ടെൻ പ്ലസ് ടെൻ ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ടെൻ മൈനസ് ടെൻ. ഓക്കെ, അപ്പോൾ ബോർഡ് മാസിൻ്റെ റൂൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡിവിഷൻ പാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെൻ ഇൻറ്റു ടെൻ ബൈ ടെൻ എന്ന് പറയുന്നത് വൺ ആണ്, മൈനസ് ടെൻ കിട്ടി. അടുത്ത് മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് ചെയ്യുക, ടെൻ പ്ലസ് ടെൻ ഇൻറ്റു വൺ ടെൻ മൈനസ് ടെൻ. ഒരു പ്ലസ് ടെൻ ഒരു മൈനസ് ടെൻ ക്യാൻസലായി, ബാക്കി ടെൻ. ടെൻ ആണ് നമ്മുടെ ആൻസർ. അടുത്തൊരു സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം ആണ്. ഇതിൽ പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാലോ, പ്രിൻസിപ്പൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടൈം ഡിവൈഡ് ബൈ ഹൺഡ്രഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒരു ടെൻ എക്സ് എന്നെടുത്തു. സിമ്പിൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിളും ടെൻ എക്സ് എന്നെടുത്തു. പിന്നെ പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇയറും സെയിം ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്നെടുത്തു. നമുക്ക് ആർ ഈക്വൽ ടു ടി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടീൻ്റെ അവിടെ നമുക്ക് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ്. ഓക്കെ, അപ്പോൾ ടെൻ എക്സ് ടെൻ എക്സ് ക്യാൻസലായി പോയി. ഈ ഹൺഡ്രഡ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഹൺഡ്രഡ് ഈക്വൽ ടു ആർ ഇൻറ്റു ആർ, ആർ സ്ക്വയർ. അതിനാണെങ്കിൽ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൺഡ്രഡ്, ആൻഡ് ഇസ് ഈക്വൽ ടു ടെൻ. അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ടെൻ എന്ന് കിട്ടും, ടെൻ പെർസെൻറ്റേജ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. അടുത്തൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പ്രോബ്ലമാണ്. 150 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രൈ സ്പീഡ് വന്നിട്ട് 60 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത് വന്നിട്ട് 300 മീറ്റർ. ഓക്കെ, അപ്പോൾ ടൈം കണ്ടുപിടിക്കണം. നമുക്കറിയാം ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിൻ്റെയും ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 + 150 450 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു 450. നമുക്ക് സ്പീഡ് 60 കിലോമീറ്റർ പെർ ഹവർ, ഹവറിലാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഡിസ്റ്റൻസ് മീറ്ററിലാണ്. അപ്പോൾ നമ്മളതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു. അപ്പോൾ 60 × മീറ്റർ പെർ സെക്കൻഡ് ആകാം, ഇൻറ്റു 5/18 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, 450 × 18 / 60 × 5 എന്നാവും. അപ്പോൾ 0 ക്യാൻസൽ ചെയ്തു. 6 × 18 3 ടൈംസ്, 5 × 45 9 ടൈംസ്, 9 × 3 27 സെക്കൻഡ്. നമ്മുടെ ആൻസർ 27 സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, അടുത്തൊരു ഏജ് പ്രോബ്ലം ആണ്. മോനു സോനുവിൻ്റെ പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ വന്നിട്ട് 4:1. ഓക്കെ, 80 ഇയേഴ്സ് എഗോ മോനുസ് ഏജ് വാസ് 10 times സോനു ഏജ്. അപ്പോൾ 8 വർഷം മുമ്പ്
ഇവരുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് മോനിൻ്റെ ഏജ് എന്ന് പറയുന്നത് സോനുവിനേക്കാളും 10 മടങ്ങ് കൂടുതലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 10:1 എന്ന് എടുക്കാം. ഓക്കെ, 10:1 എന്ന് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യാം. ഡിഫറൻസ് എടുത്തു, അപ്പോൾ ഇവിടെ 6 ഇവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റേഷ്യോ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫസ്റ്റ് ഈ രണ്ട് റേഷ്യോൻ്റെ ഡിഫറൻസ് ഉണ്ട്, മുകളിലും മുകളിലെ റേഷ്യോൻ്റെ ഡിഫറൻസ് ഉണ്ട്, താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 10-1 എന്ന് പറയുന്നത് 9 ആണ്, 9 കൊണ്ട് നമ്മൾ മുകളിലെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 9 × 4 36:9. 4-1 = 3 ആണ്. അപ്പോൾ 3 എന്ന ഡിഫറൻസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ 3 × 10 30:3 × 1 3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിഫറൻസ് എടുക്കാം. 36-30 6:9-3 6. അപ്പോൾ നമുക്ക് റേഷ്യോ സെയിം ആയി. അപ്പോൾ നമുക്ക് ഇനി പുതിയ റേഷ്യോ ആണ് നമുക്ക് എടുക്കേണ്ടത്, പഴയ റേഷ്യോ വേണ്ട. നമുക്ക് നോക്കാം, നമ്മുടെ റേഷ്യോ കിട്ടിയിട്ട് 6. അപ്പോൾ 6 × x = 8. അപ്പോൾ x = 8/6 അല്ലെങ്കിൽ നമുക്ക് 4/3 എന്ന് എടുക്കാം. അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മോനുവിൻ്റെ പ്രസൻറ്റേജ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ പ്രസൻറ്റേജിൻ്റെ. അപ്പോൾ 36 × 4/3 ചെയ്യുക. അപ്പോൾ 12 × 4 = 48. അപ്പോൾ 48 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, അടുത്തൊരു നമ്പർ സീരീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടൈം വന്നു കൊടുക്കണം. ഡിഫറൻസ് നോക്കുക, 7 + 5 ചെയ്യുമ്പോഴാണ് 12 കിട്ടുക. അതേപോലെ 12 + 5 ചെയ്യുമ്പോഴാണ് +7 ചെയ്യുമ്പോഴാണ് നമുക്ക് 19 കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് +5 + 7, അപ്പോൾ അടുത്തത് +9 + 11 ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ടൈം എന്ന് പറയുന്നത് +9 ചെയ്യുക. 19 + 9 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 28. ഓക്കെ, അടുത്ത നോക്കാം, ഒരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. റോണി വാക്സ് 20 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. ഓക്കെ, അപ്പോൾ റോണി ഒരു സ്ഥലത്തു നിന്നും നോർത്തിലേക്ക് 20 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ദെൻ ഹീ ടേൺ റൈറ്റ്. ഓക്കെ, റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ദെൻ വാക്ക് 30 മീറ്റർ. 30 മീറ്റർ റൈറ്റിലേക്ക് ടേൺ ചെയ്തു, വാക്ക് ചെയ്തു. ദെൻ ഹീ ടേൺസ് റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് താഴോട്ടേക്കായിരിക്കും. ആൻഡ് വാക്ക് 35 മീറ്റർ. 35 മീറ്റർ വാക്ക് ചെയ്യുന്നു. ദെൻ ഹീ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 15 മീറ്റർ. അപ്പോൾ ഇങ്ങനെ താഴേക്കാണ് ആരോ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, എന്നിട്ട് 15 മീറ്റർ വാക്ക് ചെയ്യുന്ന പറയുന്നത്. ഫൈനലി ഹീ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് 15 മീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. ഓക്കെ, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു, 15 മീറ്റർ വാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി മീറ്റേഴ്സ് ഈസ് ഹീസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഈ ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, 30. ബാക്കി ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇത് 15 ആണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 + 15 = 45 മീറ്റർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ, 45 മീറ്റർ. അടുത്ത് നോക്കാം, പൈപ്പ് ആൻഡ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആണ്. എ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് എ പൈപ്പ് എ ഇൻ 6 hours. എ എന്ന പൈപ്പ് 6 hours ഫിൽ ചെയ്യും. ആൻഡ് ബൈ പൈപ്പ് ബി, ബി എന്ന പൈപ്പ് 3 hours ഫിൽ ചെയ്യും. ഈച്ച് പമ്പ് വർക്കിംഗ് ഓൺ ഇറ്റ്സ് ഓൺ വെൻ ദ ടാങ്ക് ഈസ് ഫുൾ ആൻഡ് ഡ്രൈൻ ഹോൾ ഈസ് ഓപ്പൺ വെൻ വാട്ടർ ഈസ് ഡ്രൈൻ ഇൻ ദ 4 hours. അപ്പോൾ ഒരു 3-ാമത്തെ പൈപ്പുണ്ട്, അത് 4 hours വാട്ടറിനെ ഡ്രൈൻ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. വി ഫൈനലി ദ ടാങ്ക് വാസ് എംപ്റ്റി ആൻഡ് സം വൺ സ്റ്റാർട്ടഡ് ദ 2 pumps together but left the drainage hole open. ഹൗ
how long does it take for tank to be filled? ഇപ്പൊ പറയുന്നത് ഈ രണ്ട് പൈപ്പും ഓപ്പൺ ചെയ്തു, പക്ഷെ ഈ ഒരു പൈപ്പ് ഡ്രൈൻ ചെയ്യുന്ന പൈപ്പ്, അപ്പൊ നമുക്ക് എം ടി ആക്കുന്നതുകൊണ്ട് മൈനസ് എന്ന് എടുക്കാം. ഇത് അയാൾ തുറന്നതന്നെ വെച്ചു എന്നാ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ടൈം കൊണ്ട് ആ ടാങ്ക് ഫില്ലാവും? അപ്പൊ നമുക്ക് ഈ മൂവിന്റെയും എൽസിഎം എടുക്കാം. 12 ആണ് എൽസിഎം എന്ന് പറയുന്നത്. ഓക്കെ, എൽസിഎം ഈക്വൽ ടു 12 by 6, 2 12 by 3, 4, ഇവിടെ -3 എന്ന് പറയും. 2 by -4 -3. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 2 plus 4 - 3, അതായത് 6 - 3 - 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ എൽസിഎം ഡിവൈഡ് ബൈ എനിക്ക് കിട്ടിയത് 3. അപ്പോൾ നമുക്ക് 4 hours എന്ന് കിട്ടും. അപ്പോൾ 4 hours ഓപ്ഷൻ സി ഇസ് എ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വാട്ട് ആർ ദ ലാസ്റ്റ് 2 digits ഓഫ് ദ നമ്പർ? ഓക്കെ, ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് 2 digits കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ പവർ എടുക്കുക. ഇവിടെ 45 ആണ് അതിൻ്റെ പവർ, അതേ ഡിവൈഡ് ബൈ 4 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 എന്ന് കിട്ടും അല്ലേ. 4 45 11 times, ഇപ്പോൾ 44, ഇവിടെ 45 ആണ്. അപ്പോൾ റിമൈൻഡർ നമുക്ക് 1 എന്ന് കിട്ടി. ഈ കിട്ടിയ റിമൈൻഡറിനെ ഇവിടെ ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഇവിടെ ഒറ്റ ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് റൈസ് ടു ഈ റിമൈൻഡർ. അപ്പോൾ 7 raised to 1 എന്ന് പറയുന്നത് 7 തന്നെയാണ്. നമുക്ക് ചോദിച്ചിരുന്നത് ലാസ്റ്റ് 2 digits ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ നമുക്ക് 07 ഉണ്ട്, 49 ഉണ്ട്, 23 43 ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് 7 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, 07. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 2215 June 8 ഏത് ഡേ ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ അറിയിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, 400 കൊണ്ട് ഫുള്ളി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷത്തിൻ്റെ December 31 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 2000 എന്നുള്ള വർഷം എടുക്കുകയാണെങ്കിൽ ഇത് 400 കൊണ്ട് ഫുള്ളായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ December 31, 2000 December 31 എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ ചെയ്യേണ്ടത്, 100 വർഷത്തിൽ 76 ഓർഡിനറി ഇയേഴ്സും 24 ലീപ്പ് ഇയേഴ്സും ഉണ്ടാവും. ഓക്കെ, 24 ലീപ്പ് ഇയേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 215 ആണ്. അപ്പോൾ 200 ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡബിള് വരും. ഓക്കെ, 200 ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഡബിൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ഫസ്റ്റ് ഓൾഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2000 0 ഓൾഡ് ഡേയ്സ് എന്ന് കിട്ടും. ഇനി 200 കേസിൽ നമുക്ക് 3 ഓൾഡ് ഡേയ്സ് എന്ന് കിട്ടും. ഇനി നോക്കേണ്ടത് 215 ആണ്. അപ്പോൾ 15 കാണണം. പക്ഷെ 15 June 8 വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം 14 വരെയുള്ളത് കാണണം, അതിൽ എത്ര ഓൾഡ് ഡേയ്സ് എന്ന് കാണണം. നമുക്കറിയാം 14 വർഷത്തിൽ 3 ലീപ്പ് ഇയേഴ്സും 11 ഓർഡിനറി ഇയേഴ്സാണ് ഉള്ളത്. ഒരു ലീപ്പ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 2 ദിവസമാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്, ഓർഡിനറി എന്ന് പറയുമ്പോൾ 1 ദിവസം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിലും 3 ഓർഡിനേഴ്സ് കിട്ടും. ഓക്കെ, 3 ഓർഡിനേഴ്സ് കിട്ടും. ഈ ഓർഡിനേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, നമ്മൾ 7 കൊണ്ട് ഇങ്ങനെ ഈ കിട്ടുന്ന മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നോ ആ ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഡിനേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഓർഡിനേഴ്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് 2015 വർഷം June 8 എത്ര ഓർഡ് ഇയേഴ്സ് എന്ന്, സോറി, എത്ര ഓർഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം January 31 അല്ലേ, ജനുവരി 31 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 28 വരെയാണ് 7 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ, ബാക്കി 3 വരും. ഓക്കെ, February 15 എന്നുള്ളത് ഒരു ലീപ്പ് ഇയർ അല്ല, അപ്പോൾ നമുക്ക് February 28 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് 0 ഓർഡിനേഴ്സ് കിട്ടും. March 31 അതിൽ 3 ഓർഡിനേഴ്സ് കിട്ടും. April 30 2 ഓർഡിനേഴ്സ്, May 31 3, June 8 വരെ, June 7 വരെ എന്ന് പറയുമ്പോൾ 0 ആയി 1 ആഡ് ചെയ്യാം.
അപ്പോൾ എട്ട് എന്ന് പറയുമ്പോൾ ഒരു ഓ ഡേയ്സ് കിട്ടും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആറ് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ, നമുക്ക് പന്ത്രണ്ട് കിട്ടും. ഓക്കെ, പന്ത്രണ്ടിന് നമ്മൾ വീണ്ടും സെവൻ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി മൂന്ന് ആറ് പതിനൊന്ന് ഓൾ ഡേയ്സ് ടോട്ടൽ. ഇതിൻ്റെ കേസിൽ അഞ്ച് ഓളയും കിട്ടി, ഇതിൽ മൂന്ന് ഓൾ ഡേയ്സ് ഉണ്ട്, ഇതിൽ മൂന്ന് ഓൾ ഡേയ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് ത്രീ പ്ലസ് ഫൈവ് ലെവൻ ഓൾ ഡേയ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇലവൻ്റെ സെവൻ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ റിമൈൻഡർ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ഓൾ ഡേയ്സ് എന്ന് പറയുന്നത് ഫോറാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സൺഡേ ആണ്, നമുക്ക് 2000 ഡിസംബർ 31 പറയുന്ന സൺഡേ ആണ്. ആ സൺഡേൻ്റെ കൂടെ നമുക്ക് ഫൈനലി കിട്ടിയ ഈ ഓൾ ഡേയ്സിൻ്റെ എണ്ണം ആഡ് ചെയ്യാം. അപ്പോൾ സൺഡേ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ തേഴ്സ്ഡേ എന്ന് കിട്ടും. ഓക്കെ.